സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കൂട്ടുപാടം പള്ളിക്കുന്ന്. സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലികിസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഷിബില. ഷിബില, ഓക്കെ. ഷിബില എവിടെ നിന്ന് വിളിക്കുന്നു? കോട്ടപ്പാടം തിരുവിഴാകുന്ന്. ഓക്കെ, ഷിബിലയുടെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ. ഷിബില ഹൗസ് വൈഫ് ആണോ പഠിക്കുകയാണോ? ഹൗസ് വൈഫ് ആണ്. ഓക്കെ, ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഹസ്ബൻഡ് എഞ്ചിനീയർ ആണ്, സോഫ്റ്റ്വെയർ. ഓക്കെ ഓക്കെ. ഇവിടെ നാട്ടിലില്ലേ? നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. മൂന്ന് ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ഖുർആൻ ആദ്യമായി മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ മായിൻകുട്ടി ഇളയ, ഓപ്ഷൻ ബി ഹസൻ മുസ്ലിയാർ, ഓപ്ഷൻ സി അബൂബക്കർ അലൈസലാം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഹസൻ മുസ്ലിയാർ. ഓപ്ഷൻസ്, ഓപ്ഷൻ എ മായിൻകുട്ടി ഇളയ, ഓപ്ഷൻ ബി ഹസൻ മുസ്ലിയാർ, ഓപ്ഷൻ സി അബൂബക്കർ അലൈസലാം. ഓപ്ഷൻ സി അബൂബക്കർ. ഓപ്ഷൻ സി അബൂബക്കർ അലൈസലാം. ഉറപ്പിക്കുകയാണോ? ഓപ്ഷൻ ബി. സോറി, ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ഹസൻ മുസ്ലിയാർ. ഉത്തരം തെറ്റിപ്പോയി. മായിൻകുട്ടി ഇളയ ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ശരി ശരി. ഓക്കെ ശരി. നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷിബില ആയിരുന്നു. നമുക്ക് നെക്സ്റ്റ് കോളർ വീച്ചിങ്ങിലാണ്, ആരാണെന്ന്. ഹലോ, സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലികിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? ഫാത്തിമ സുഹറ. ഇത്ത എവിടെ നിന്ന് വിളിക്കുന്നു? പാറപ്പുറത്ത്. ഓക്കെ, വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? ഓക്കെ, എല്ലാരും സുഖമായിട്ടിരിക്കുന്നോ? ഇന്ന് നോമ്പ് ഉണ്ടായിരുന്നില്ലേ? ഓക്കെ, നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. ഇത്ത മുൻപ് വിളിച്ചിട്ടുണ്ടല്ലേ പ്രോഗ്രാം? ഓക്കെ, വിന്നർ ആയിട്ടുണ്ടോ? അപ്പോ നമുക്കിവിടെ മൂന്ന് ഇസ്ലാമിക് ക്വസ്റ്റ്യൻസ് ആണ് ഉള്ളത്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ വായിക്കപ്പെടുന്നത്, ഓപ്ഷൻ ബി എഴുതപ്പെടുന്നത്, ഓപ്ഷൻ സി കേൾക്കപ്പെടുന്നത്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ വായിക്കപ്പെടുന്നത്, ഓപ്ഷൻ ബി എഴുതപ്പെടുന്നത്, ഓപ്ഷൻ സി കേൾക്കപ്പെടുന്നത്. ഓപ്ഷൻസ്, ഓപ്ഷൻ എ വായിക്കപ്പെടുന്നത്, ഓപ്ഷൻ ബി എഴുതപ്പെടുന്നത്, ഓപ്ഷൻ സി കേൾക്കപ്പെടുന്നത്. വായിക്കപ്പെടുന്നതാണോ എഴുതപ്പെടുന്നതാണോ കേൾക്കപ്പെടുന്നതാണോ ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം? ക്വസ്റ്റ്യൻ, ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം
വായിക്കപ്പെടുന്നതാണോ എഴുതപ്പെടുന്നതാണോ കേൾക്കപ്പെടുന്നതാണോ? ഹലോ, പറഞ്ഞോളൂ. ക്വസ്റ്റ്യൻ, ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം എന്താണ്? ഖുർആൻ എന്ന പദത്തിന്റെ അർത്ഥം വായിക്കപ്പെടുന്നതാണോ എഴുതപ്പെടുന്നതാണോ കേൾക്കപ്പെടുന്നതാണോ? വായിക്കപ്പെടുന്നത് ഉറപ്പിക്കല്ലേ. ഹലോ, കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? ഓപ്ഷൻസ് പറഞ്ഞോട്ടെ. 23 വർഷം, 24 വർഷം, 25 വർഷം. ഖുർആൻ അവതരിച്ചത് എത്ര വർഷം കൊണ്ടാണ്? 23 വർഷമാണോ, 24 വർഷമാണോ, 25 വർഷമാണോ? ഇരുപത്തിനാല് ആണോ? ഇരുപത്തിയഞ്ച് ഉറപ്പിക്കണോ? ഉറപ്പിക്കുകയാണോ? ണോ? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഇതിന് ഓപ്ഷൻസ് ഇല്ല. ഓക്കെ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ, ഖുർആനിൽ ആകെ എത്ര ആയത്തുകൾ ഉണ്ട്? ഖുർആനിൽ ആകെ എത്ര ആയത്തുകളാണ് ഉള്ളത്? അതെ, എത്ര ആയത്തുകളുണ്ട്? ക്ലൂ എന്ന് പറയുമ്പോൾ 6200 നും 6250 നും ഇടയിലാണ്. 6200 നും 6250 നും ഇടയിലാണ്. ും 6250 നുമാണ് ഇടയിൽ. 6200 മുതൽ 6250 വരെ, 200നും 250നും ഇടയിൽ. 6200നും 6250നും ഇടയിൽ, അതായത് 200നും 250നും ഇടയിൽ. ആണോ? എത്രയാ പറഞ്ഞേ?
ഹലോ 6000 ഹലോ പറഞ്ഞോളൂ 6240 ആണോ ഉറപ്പിക്കുകയാണോ ഉറപ്പിച്ചു ഉത്തരം ചെറുതായിട്ടൊന്ന് തെറ്റിപ്പോയി 6236 ആയിരുന്നു ഒരു 4 അക്കം കൂടിപ്പോയി 36 ആയിരുന്നു കുഴപ്പമില്ല അടുത്ത ദിവസം വീണ്ടും വിളിക്കാം ഓക്കെ ഇത്ത താങ്ക്സ് ഫോർ കോൾ ഹലോ സംസം ജ്വല്ലേഴ്സ് റംസാൻ ചെളിക്കിസിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് ഷഹില ഓക്കെ ഷഹില എവിടെ നിന്ന് വിളിക്കുന്നു ഹലോ ഹലോ ഷഹല വീട് എവിടെയാണ് മൈനർ ബസാർ ഓക്കെ അത് എവിടെയാണ് കോട്ടോപ്പാടോ ആ ഓക്കെ ഓക്കെ എന്താ ചെയ്യുന്നത് പഠിക്കുകയാണോ ഷഹല എത്രയിലാ പഠിക്കുന്നേ 9-ൽ പഠിക്കുന്നേ ഓക്കെ ഷഹല വീട്ടിലാരൊക്കെയുള്ളത് ഉമ്മ ഉപ്പ അമ്മമ്മ പപ്പ ഓക്കെ ഷഹലക്ക് ഇന്ന് നോമ്പ് ഉണ്ടായിരുന്നോ എല്ലാ നോമ്പും എടുത്തോ ഓക്കെ ഷഹല നമുക്കിവിടെ ഇസ്ലാമിക് ആയിട്ടുള്ള 3 questions ആണ് ചോദിക്കാനുള്ളത് 3 questionsനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും ഓക്കെ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം സജ്ജതയുടെ 2 ആയത്തുകൾ ഒന്നിച്ച് വന്ന സൂറത്ത് ഏതാണ് സജ്ജതയുടെ 2 ആയത്തുകൾ ക്ലിയർ ഇല്ല സജ്ജതയുടെ 2 ആയത്തുകൾ ഹലോ ഹലോ ഇപ്പൊ കേൾക്കാവോ സജ്ജതയുടെ 2 ആയത്തുകൾ ഒന്നിച്ചു വന്ന സൂറത്ത് ഏതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ക്വസ്റ്റ്യൻ സജ്ജതയുടെ 2 ആയത്തുകൾ ഒന്നിച്ചു വന്ന സൂറത്ത് ഏതാണ് ഓപ്ഷൻസ് പറയട്ടെ ഓപ്ഷൻ എ സൂറത്തുൽ ഹജ്ജ് ഓപ്ഷൻ ബി സൂറത്തുൽ യാസീൻ ഓപ്ഷൻ സി സൂറത്തുൽ ബക്കറ ഓപ്ഷൻ എ സൂറത്തുൽ ഹജ്ജ് അത് ഉറപ്പിക്കുകയാണോ കറക്റ്റ് ആൻസർ ആണ് ഇനി 2 questions കൂടെ ബാക്കിയുള്ളൂ 2-ാമത്തെ questionലേക്ക് പോവാം ഹലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഹജ്ജ് ചെയ്തിട്ടുണ്ട് ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ ഓപ്ഷൻസ് ഓപ്ഷൻ എ 1 ഓപ്ഷൻ ബി 10 ഓപ്ഷൻ സി 3 ഓപ്ഷൻ സി 3 ഉറപ്പിക്കുകയാണ് ഉത്തരം തെറ്റിപ്പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരേ ഒരു ഹജ്ജ് മാത്രമേ ചെയ്തിട്ടുള്ളൂ കുഴപ്പമില്ല അടുത്ത ദിവസം വീണ്ടും വിളിക്കാം ഓക്കെ താങ്ക്സ് ഫോർ കോളിംഗ് നമ്മളിപ്പോ വിളിച്ചിട്ടുണ്ടായിരുന്നത് ഷഹലയായിരുന്നു നമുക്ക് നെക്സ്റ്റ് കോളർ വെയിറ്റിംഗിലാണ് ആരാണെന്നൊക്കെ ഹലോ സംസം ജ്വല്ലേഴ്സ് റംസാൻ ചെല്ലിക്കിസിലേക്ക് സ്വാഗതം ആരാണ് വിളിക്കുന്നത് റുഖിയ ഓക്കെ എവിടെ നിന്ന് വിളിക്കുന്നു ഇത്ത തിരുവിഴാംകുന്ന് ഓക്കെ വീട്ടിലാരൊക്കെയുള്ളത് ഓക്കെ ഹസ്ബൻഡ് നാട്ടിൽ രണ്ട് മക്കള് എന്താ ചെയ്യുന്നത് പഠിക്കണോ
ആഹാ ശരി ഓക്കെ. അപ്പൊ നമുക്കിവിടെ ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനുള്ളത്. ഇസ്ലാമിക് റിലേറ്റഡ് ആയിട്ടുള്ള മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയുകയാണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഇബ്രാഹിം നബി അലൈഹിസലാമിനെ തീയിലിടാൻ കൽപ്പിച്ച രാജാവ് ആരാണ്? ഇബ്രാഹിം നബി അലൈഹിസലാമിനെ തീയിലിടാൻ കൽപ്പിച്ച രാജാവ് ആരാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ? ഓപ്ഷൻസ് ഉണ്ട്, മൂന്ന് ഓപ്ഷൻസ് ആണുള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ നംറൂദ്, ഓപ്ഷൻ ബി ഫിർഔൻ, ഓപ്ഷൻ സി ഫഹദ്. ഓപ്ഷൻ എ നംറൂദ്. അത് ഉറപ്പിക്കുകയല്ലേ? വളരെ ശരിയായിട്ടുള്ള ഉത്തരമാണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത അവസാനത്തെ യുദ്ധം ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്ത അവസാനത്തെ യുദ്ധം ഏതാണ്? ക്വസ്റ്റ്യൻ ക്ലിയർ അല്ലേ? ഓപ്ഷൻസ്, ഓപ്ഷൻ എ ഉഹദ് യുദ്ധം, ഓപ്ഷൻ ബി ഹന്ദക് യുദ്ധം, ഓപ്ഷൻ സി തബൂക്ക് യുദ്ധം. ഓപ്ഷൻ സി തബൂക്ക് യുദ്ധം. ഓപ്ഷൻ സി തബൂക്ക് യുദ്ധം. അത് ഉറപ്പിക്കുകയാണ്? വീണ്ടും കറക്റ്റ് ആൻസർ ആണ്. ഇനി ഒരേ ഒരു ക്വസ്റ്റ്യനെ ബാക്കിയുള്ളൂ, വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനും കൂടെ ആൻസർ ചെയ്താലാണ് സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് കിട്ടാൻ പോണത്. അപ്പൊ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. നദിയിൽ ഒഴുക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? നദിയിൽ ഒഴുക്കപ്പെട്ട പ്രവാചകൻ, നദിയിലൂടെ ഒഴുക്കപ്പെട്ട പ്രവാചകൻ ആരാണ്? മൂസാനബി. ഉറപ്പിക്കുകയാണ്? ഓക്കെ, റുക്കിയ ഇത്ത നമ്മുടെ പ്രോഗ്രാമിൽ വിന്നർ ആയിരിക്കുകയാണ്. നമ്മുടെ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോ ഗിഫ്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ ആയിട്ട് ഇത്തയെ നമ്മുടെ ജ്വല്ലറിയിൽ നിന്ന് വിളിക്കും, ഈ നമ്പറിൽ വിളിക്കും. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. ഹലോ, സംസം ജ്വല്ലേഴ്സ് ഇസ്ലാമിക് ടെലിക്സിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? റിൻഷിത. റിൻഷിത, ഓക്കെ. റിൻഷിത എവിടെ നിന്ന് വിളിക്കുന്നു? വേങ്ങയിൽ നിന്നാണ് വിളിക്കുന്നത്. റിൻഷിത എന്താ ചെയ്യുന്നത്? പഠിക്കുകയാണോ? ജോലിയുണ്ടോ? ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. റിൻഷിതയുടെ വീട്ടിലാരൊക്കെയാണുള്ളത്? വീട്ടിലാരൊക്കെയാണുള്ളത് റിൻഷിതയുടെ? നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. റിൻഷിത ആദ്യമായിട്ട് വിളിക്കുകയാണോ? ആദ്യമായിട്ട് വിളിക്കുകയാണ്. ഓക്കെ, അപ്പൊ നമുക്കിവിടെ മൂന്ന് ക്വസ്റ്റ്യൻസ് ആണ്. മൂന്ന് ക്വസ്റ്റ്യൻസിനും കറക്റ്റ് ആൻസർ പറയണെങ്കിൽ സംസം ജ്വല്ലേഴ്സ് നൽകുന്ന ഒരു നല്ല ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. മത്സ്യത്തിന്റെ വയറ്റിൽ ഏതാനും ദിവസം ജീവിച്ച പ്രവാചകൻ ആരാണ്? മത്സ്യത്തിന്റെ വയറ്റിൽ ഏതാനും ദിവസം ജീവിച്ച പ്രവാചകൻ ഏതാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ ഇസ്ഹാഖ് നബി അലൈഹിസലാം, ഓപ്ഷൻ ബി യൂനുസ് നബി അലൈഹിസലാം, ഓപ്ഷൻ സി ഇസ്മയിൽ നബി അലൈഹിസലാം. ഓപ്ഷൻ ബി യൂനുസ് നബി അലൈഹിസലാം. അത് ഉറപ്പിക്കുകയാണോ? കറക്റ്റ് ആൻസർ ആണ്. ഇനി രണ്ട് ക്വസ്റ്റ്യൻസ് കൂടെ ബാക്കിയുള്ളൂ, രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയുന്ന പ്രവാചകൻ ആരാണ്? പക്ഷികളുടെയും മൃഗങ്ങളുടെയും ഭാഷ അറിയുന്ന പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് വേണോ? ഓപ്ഷൻ എ യാക്കൂബ് നബി അലൈഹിസലാം, ഓപ്ഷൻ ബി സുലൈമാൻ നബി അലൈഹിസലാം, ഓപ്ഷൻ സി ഉസ്മാൻ നബി അലൈഹിസലാം. ഓപ്ഷൻസ്, ഓപ്ഷൻ എ യാക്കൂബ് നബി അലൈഹിസലാം, ഓപ്ഷൻ ബി സുലൈമാൻ നബി അലൈഹിസലാം, ഓപ്ഷൻ സി ഉസ്മാൻ നബി അലൈഹിസലാം. ഓപ്ഷൻ ബി.
ഓപ്ഷൻ ബി സുലൈമാൻ നബി അലൈഹിസലാം. ഓപ്ഷൻ എ യാക്കൂബ് നബി അലൈഹിസലാം. അത് ഉറപ്പിക്കുകയാണോ? അത് ഉറപ്പിച്ചു. ഉത്തരം തെറ്റിപ്പോയി. സുലൈമാൻ നബി അലൈഹിസലാം ആയിരുന്നു കറക്റ്റ് ആൻസർ. കുഴപ്പമില്ല, അടുത്ത ദിവസം വീണ്ടും വിളിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ കോൾ. നമ്മുടെ ഈ ഒരു കോളോട് കൂടി സംസം ജ്വല്ലേഴ്സ് റംസാൻ ടെലിക്വിസിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും. സംസം ജലം പോലെ പരിശുദ്ധം. സംസം ജ്വല്ലേഴ്സ് കോട്ടപ്പാടം പള്ളിക്കുന്ന്.